ഹലോ വെൽക്കം ടു ഹസ്ബാഷ് ക്രിയേഷൻസ് ഇന്ന് നമ്മൾ ഇവിടെ പൊട്ടറ്റോ പോളയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ മൂന്ന് വലിയ പൊട്ടറ്റോ കഷ്ണങ്ങളാക്കിയത് കോഴിമുട്ട മൂന്നെണ്ണം ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചത് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കാം അതിനായി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഒരു കയ്യിൽ കൊണ്ട് നന്നായി ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചിട്ടുണ്ട് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് ക്യാബേജ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം വഴറ്റിയ ക്യാബേജ് പൊട്ടറ്റോവിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അല്പം പാലും ചേർത്ത് നന്നായി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം അല്പം മല്ലിയിലക്കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസിലേക്ക് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം അല്പം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് നന്നായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിലായി സോസ് പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് പൊട്ടറ്റോ മിക്സ് ഇട്ട് കൊടുക്കാം
ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചേച്ച് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ മിക്സിന്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായി അതിന്റെ ക്യാപ്സിക്കവും ചിക്കന്റെ പീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ച മുട്ടയോ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് നമുക്കിത് ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം. കാൽ മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് വെന്തോ ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ആയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ട്രൈ ചെയ്തോക്കുക ഇഫ്താർ സ്പെഷ്യലായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.